വയനാട്ടിലെ കൊച്ചുകുട്ടികൾക്കായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന പ്രധാനാധ്യാപികയുടെ ശബ്ദ സന്ദേശത്തിന് കുട്ടികൾ തിരിച്ചു നൽകിയത് കൈനിറയെ സാധനങ്ങൾ. തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ട സാധനങ്ങളുമായി സ്കൂളിലെത്തിയത്. പ്രിയപ്പെട്ട കുട്ടികളെ, വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു വോയിസ് മെസ്സേജ് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപിക ഷെറീന ടീച്ചർ സ്കൂൾ ഗ്രൂപ്പിലിട്ടത് ചിലരെങ്കിലും വല്ലതും കൊണ്ടുവരുമെന്നും അത് വയനാട്ടിൽ എത്തിച്ചു നൽകാമെന്നും കരുതിയായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച രാവിലെ സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ട് അധ്യാപകരടക്കം എല്ലാവരും ഞെട്ടി. നിരവധി കളിപ്പാട്ടങ്ങൾ, പേന, പെൻസിൽ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, ഡ്രോയിങ് ബുക്കുകൾ തുടങ്ങി നൂറുകണക്കിന് സാധനങ്ങളാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തിച്ചത്. ജന്മദിനത്തിന് കിട്ടിയ സമ്മാനങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കാലങ്ങളായി ഒരുക്കിവെച്ച കാശിക്കുടുക്കകൾ, വാച്ചുകൾ തുടങ്ങി ഓരോ കുഞ്ഞുകുട്ടികളും കൊണ്ടുവന്ന സാധനങ്ങൾ അവരവർക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് കുട്ടികൾക്കിടയിൽ നിന്നും ഇത്ര വലിയ പ്രതികരണമുണ്ടാവുമെന്ന് കരുതിയില്ലെന്നും കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ട് ഞെട്ടിപ്പോയെന്നും പ്രധാനാധ്യാപിക ഷെറീന ടീച്ചർ പറഞ്ഞു. വയനാട്ടിൽ ഉണ്ടായത് ഏറ്റവും ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വാർത്ത ഏത് സമയവും ആ വാർത്തയും ആ വീഡിയോയും തന്നെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞുകുട്ടികൾക്ക് കളിപ്പാട്ടവും കളറിംഗ് ബുക്കും ഒക്കെ മതി, ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ആവശ്യത്തിൽ അധികം ഉണ്ട് എന്നുള്ള വാർത്തകൾ ടി വിയിൽ കാണാനിടയായത്. അപ്പൊ ഞാൻ നമ്മുടെ സ്കൂളിൽ പി ടി ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ ആ ഒരൊറ്റ വോയിസ് സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുകുട്ടികളാണ് അവിടെ ഉള്ളത് എന്നുള്ള ഒരൊറ്റ വോയിസ് അയക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് എൻ്റെ മനസ്സും കണ്ണും നിറയുന്നത് പോലെ അത്രയും സാധനങ്ങളാണ് സ്കൂളിലെ ഓഫീസ് റൂം നിറയെ ഉള്ളത്. അവർക്ക് വേണ്ടി പൊതിഞ്ഞു വെച്ച പുസ്തകങ്ങളും അവർ വാങ്ങിയ കളിപ്പാട്ടങ്ങളും അവരുടെ കുടുക്കകളും ബർത്ത്ഡേക്കുള്ള സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തന്നപ്പോൾ സന്തോഷവും അഭിമാനവും എന്താ പറയുക, നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്ത അത്രയും എൻ്റെ കുട്ടികളോടുള്ള സ്നേഹവും കടപ്പാടും ആ രക്ഷിതാക്കളുടെ കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വയനാട്ടിലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നും ടീച്ചറുടെ വോയിസ് കേട്ട സ്കൂളിലെ യു കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെല്ലാവരും അവരുടേതായ പങ്ക് സ്കൂളിൽ എത്തിച്ചിട്ടുണ്ടെന്നും സ്കൂൾ ലീഡറും പറഞ്ഞു. വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അവർക്ക് എന്തൊക്കെ നൽകാനോ എന്തൊക്കെ പറ്റുന്നോ അതെല്ലാം ടീച്ചർ പറഞ്ഞു അവരോട് നൽകാൻ പറഞ്ഞു. അത് മാത്രമല്ല കുറേയധികം കുട്ടികൾ അവരുടെ കുറ്റി വന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും 1000 രൂപ കൊടുത്തു. പിന്നെ കുറെ കുട്ടികൾ എന്താ ഡ്രോയിങ് ബുക്കും മറ്റു കളിപ്പാട്ടങ്ങളും എല്ലാം കൊണ്ടുവന്ന് അവരുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പലമാരെ നോക്കുമെന്ന് അവർ പറഞ്ഞു. അത്രയ്ക്കും സഹായങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വയനാട്ടിലെ കുട്ടികൾക്കായി കളക്ട് ചെയ്തതെല്ലാം MLA ലിൻഡോ ജോസഫിനെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ MLA തന്നെ ദുരിതബാധിതർക്ക് നേരിട്ടെത്തിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകുകയും ചെയ്തു. സ്കൂളിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് MLAയും പറഞ്ഞു. സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ MLAയുടെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച വയനാട്ടിൽ നേരിട്ടെത്തിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.